Hi friends, Easy Maths ilekke evarkkum swagatham. 2017 Palakkad Pathanamthitta jillakalile LDC parikshayude ganitha vibhagathile ethanum chodyangalanu innu nam vishadheerikkunnu. Alpam buddhimuttulla chila questionukalayirunnu. Mikkavarum paadabhagangal nilavile ഹൈസ്കൂൾ പാഠഭാഗങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. ഇതിലെ ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വിശദീകരണത്തിനായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 0, 6, 24, 60 അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ്. 0, 6, 24, 60 അടുത്ത സംഖ്യ ഏത് എന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ 0 ഒന്നാമത്തെ സംഖ്യയാണ്, 0 രണ്ടാമത്തേത് 6, മൂന്നാമത്തേത് 24. ഇപ്പോ ഒന്നാമത്തേത് 1³-1 അതാണ് 0. 2³-2 8-2 അതാണ് 6. 3³-3 27-3 അതാണ് 24. നാലാം പദം 4³-4 60. ആയതുകൊണ്ട് അടുത്ത സംഖ്യ 5³-5 125-5 120 എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം 1-1-2015 വ്യാഴാഴ്ചയായാൽ 1-1-2020 ഏതാഴ്ചയായിരിക്കും എന്നതാണ്. സാധാരണഗതിയിൽ ലീപ് ഇയർ അധിവർഷമല്ലാത്ത വർഷങ്ങളിൽ തൊട്ടടുത്ത വർഷത്തെ January 1 ദിവസം കാണാൻ ഒരു ദിവസം കൂട്ടിയല്ല. ലീപ് ഇയർ ആണെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ 1 കാണാൻ 2 ദിവസം കൂട്ടണം. ആയതുകൊണ്ട് 2015 നിന്ന് 2020 നമുക്ക് നീങ്ങാം. 2015 കഴിഞ്ഞ് 16 ഒരു ദിവസം കൂടുന്നു. 16 ലീപ് ഇയർ ആയതിനാൽ അടുത്ത വർഷത്തെ 1 കാണാൻ 2 ദിവസം കൂട്ടുന്നു. 17 കഴിഞ്ഞ് 18 വീണ്ടും ഒരു ദിവസം കൂട്ടുന്നു. 18 കഴിഞ്ഞ് 19 വീണ്ടും ഒരു ദിവസം കൂടുന്നു. 19 കഴിഞ്ഞ് 20 ഒന്നുകൂടെ കൂട്ടുന്നു. അങ്ങനെ ആകെ 6 ദിവസം കൂട്ടുന്നു. വ്യാഴത്തോട് 6 ദിവസം കൂട്ടിയാൽ ബുധനാഴ്ച ലഭിക്കും. 1/3 ഉം 1/2 ഉം ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ ഏത്? നമുക്ക് തുക കാണാനും വ്യത്യാസം കാണാനും അറിയാം. ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ കണ്ടെത്തുന്നതിന് അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. 1+1 = 2, 3+2 = 5. ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ 2/5 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ കാണുന്നതിന് ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ കാണുന്നതിന് അംശങ്ങൾ കൂട്ടുക 1+1 = 2, ഛേദങ്ങൾ കൂട്ടുക 3+2 = 5. ഇടയ്ക്കുള്ള ഭിന്നസംഖ്യ 2/5. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണം, 8 ആളുകൾക്ക് അതേ ജോലി ചെയ്യുന്നതിന് എത്ര ദിവസം കൊണ്ട് അതേ ജോലി ചെയ്യും? 20 ആളുകൾ 6 ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 20 × 6 = 120 ദിവസം, 120 തൊഴിൽ. ആയതുകൊണ്ട് 8 ആളുകൾ 120 തൊഴിലാവാൻ 20 × 6 = 120 പണി. ഇവിടെ 8 ആളുകൾ അതേ പണിയാകുന്നതിന് 8 × x ദിവസങ്ങളുടെ എണ്ണം കാണാൻ 20 × 6/8 120/8 = 15 ദിവസം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? F, M, K, Z. ഇവിടെ M ആണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം F, K, Z ഇവയെല്ലാം തന്നെ 3 വരകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. F ന് 3 വര, K ക്ക് 3 വര, Z ന് 3 ലൈൻ, M ന് 4 ലൈൻ. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് M.
ഒരു എപിയുടെ അഞ്ച് പദങ്ങളുടെ തുക 40 ആയാൽ മൂന്നാം പദം മധ്യപദമാണ് മൂന്നാം പദം കാണാൻ 40/5 ചെയ്താൽ മതി മൂന്നാം പദം കാണാൻ അഞ്ചെണ്ണത്തിന്റെ മധ്യപദമാണ് മൂന്നാം പദം ആയതുകൊണ്ട് മൂന്നാം പദം കാണാൻ 40/5 എട്ട് മധ്യപദം കാണുന്നതിന് എത്ര പദങ്ങൾ തന്നാലും മധ്യപദം കാണുന്നതിന് ഇത്തരത്തിൽ ചെയ്യാം തുക ബൈ പദങ്ങളുടെ എണ്ണം ചെയ്താൽ മതിയാവും ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 6 ഡയഗണൽ ആയാൽ പരപ്പളവ് എത്ര ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം ഡയഗണൽ 6 ആയാൽ പരപ്പളവ് എത്ര വികർണത്തിന്റെ നീളം തന്നാൽ പരപ്പളവ് കാണുന്നതിന് 1/2d² എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം 1/2d² 1/2 × 6² 36/2 = 18 cm². അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ 36/36 0.5 എത്ര എന്നുള്ളതാണ് 36 ഹരിക്കണം 36 0.5 പറഞ്ഞ 1/2 നമുക്കറിയാം a^m/a^n എന്നാൽ a^m-n ആണ് കൃത്യങ്ക നിയമം അനുസരിച്ച് a^m/a^n എന്നാൽ a^m-n ആണ് 36^1 − 1/2 = 36^2 അതായത് √36 = 6 ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാം എന്നതാണ് ചോദ്യം ഒരു ക്ലോക്കിനെ 1 മുതൽ 12 വരെ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് 12 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാൻ പറ്റും ഇവയുടെ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് സമഭുജ ത്രികോണം ഉണ്ടാക്കാം സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 വശമാണ് അപ്പൊ 12/3 = 4 എണ്ണം വീതം വശമായി എടുക്കണം അങ്ങനെ വരുമ്പോ 1, 5, 9 യോജിപ്പിച്ചാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും അടുത്തത് 2, 2 × 4 = 6, 6 × 4 = 10 അടുത്തത് 3, 3 × 4 = 7, 7 × 4 = 11 4, 4 × 4 = 8, 8 × 4 = 12 ഇത്തരത്തിൽ 4 സമഭുജ ത്രികോണങ്ങളാണ് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുക ഒരു സംഖ്യയുടെ 20% 480 60% തുല്യം സംഖ്യയേത് ഒരു സംഖ്യയുടെ 20% 480 × 60% തുല്യം സംഖ്യയേത് അപ്പൊ സംഖ്യ × 20/100 = 450 × 60/100 100 നമ്മൾ വെട്ടിക്കളയുന്നു സംഖ്യ കാണാൻ 450 × 60/20 ഇവിടെ പോകുമ്പോ ഡിവിഷൻ ആവുന്നു 0 വെട്ടിക്കളയുമ്പോൾ നമുക്ക് 1440 എന്ന് ഉത്തരം കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ABCD എന്നാൽ EGIK എന്നാൽ FGIH എന്താണ് ABCD എന്നാൽ EGIK FGIH എന്നാൽ എന്ത് എ കഴിഞ്ഞ് BCDE 4ാമത്തെ അക്ഷരമാണ് അതുപോലെ ഇവിടെ അപ്പൊ നോക്കുമ്പോ എഫ് കഴിഞ്ഞ 4ാമത്തെ അക്ഷരം GHIJ ആണ് തുടക്കക്കാരൻ അത് കഴിഞ്ഞ് ബി കഴിഞ്ഞ് ജിയിലേക്ക് CDEFG 5ാമത്തെ അക്ഷരം അതുപോലെ ഇവിടെ ജി കഴിഞ്ഞ 5ാമത്തെ അക്ഷരം HIJKL JLND ആണ് ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കൂടുതൽ ചോദ്യങ്ങളുടെ വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക